ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഹവർ. ഇന്നത്തെ റെസിപ്പി നെയ്യപ്പാണ്. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും നെയ്യപ്പം ഉണ്ടാക്കാറുണ്ടാവും. ചില ആളുകൾ പറയും, ഞാൻ ഉണ്ടാക്കിയ നെയ്യപ്പത്തിന് കട്ടി കൂടുതലായിപ്പോയി, അല്ലെങ്കിൽ എണ്ണയിൽ ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാണ്. അതിനൊക്കെ പരിഹാരമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏകദേശം അര കിലോൻ്റെ അടുത്ത് വരുന്ന ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ശർക്കര ഉരുക്കിയെടുക്കാൻ അര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം ഏറി പോകരുത്. പിന്നെ ഇളം ചൂട് വെള്ളത്തിൽ രണ്ട് പപ്പടം ഇതുപോലെ കുതിർത്തെടുക്കുക. കുതിർത്ത് വെച്ചിട്ടുള്ള അരി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരു ട്രിപ്പ് അരച്ചു, ബാക്കിയുള്ള അരിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കണം. ബാക്കിയുള്ള ശർക്കരപ്പാനി കൊണ്ട് ഇതുകൂടെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് രണ്ട് പപ്പടം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ചെറുപഴം രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞിട്ട് ചേർത്തൊടുക്കുക. ഇനി ഇതിലേക്ക് കാൽ കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ വെള്ളം അധികമാവരുത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായുന്ന രീതിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിതരിപ്പ് നെയ്യപ്പത്തിന് ആവശ്യമാണ്. അപ്പോൾ ഒരു തരിതരിപ്പുള്ള രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂണൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇത് ചേർക്കല് നിർബന്ധമല്ല. പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തെടുക്കുക. ബേക്കിംഗ് സോഡ ഏറിയിട്ടുണ്ടെങ്കിൽ ആണ് നെയ്യപ്പം പൊട്ടിപ്പോവുക. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ വളരെ കുറച്ചൊരു പിഞ്ച് മാത്രം ചേർത്തെടുക്കുക. ഇനി ഒരു സ്പൂണ് ചെറിയ ജീരകം ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്തെടുക്കണം. അപ്പോൾ ഒരു നെയ്യപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ജീരകം ചേർത്തെടുക്കുമ്പോൾ. ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവം ഇതാണ്. ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് ഈ നെയ്യപ്പത്തിന് കുറച്ച് ബാറ്റർ എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ഓരോ തവി ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്നതിന് ശേഷം തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നെയ്യപ്പത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് പൊങ്ങി വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു തവി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഭാഗത്തേക്കൊന്ന് എണ്ണ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് മറിച്ചിട്ടെടുക്കുക. ഇനി ഈ ഭാഗം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം എണ്ണയിൽ ഒന്ന് കടന്നതിന് ശേഷം നെയ്യപ്പം കോരിയെടുക്കുക. ഇതാണ് നെയ്യപ്പം ചുട്ടെടുക്കുന്ന ഒരു രീതി. ഇപ്പം നെയ്യപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പം ഇതുപോലെ എല്ലാ മാവും ചുട്ടെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാവ് അധികം ലൂസാവാതിരിക്കുക. അതുപോലെ അപ്പസോഡ ചേർക്കുമ്പോൾ ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ പപ്പടം ചേർക്കുന്നുണ്ടെങ്കിൽ അപ്പസോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മാവ് ഒഴിക്കുമ്പോൾ പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിടുക. എന്നിട്ട് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പൊട്ടി പുറത്തേക്ക് പോവാതെ നിൽക്കും. മാവൊക്കെ അരച്ച് വെള്ളം കൂടുതലാണ് എന്ന് തോന്നിയാൽ കുറച്ചുകൂടെ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മാവിൻ്റെ പരുവം റെഡിയാക്കിയെടുക്കുക. മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടോട് കൂടെ തന്നെ എണ്ണയിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എല്ലാവരും നെയ്യപ്പം ഉണ്ടാക്കി നോക്കുക, ഇനി പൊട്ടിപ്പോയി എന്നൊന്നും പറയരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.